നമസ്കാരം. കേരളത്തിലുടനീളം 80-ൽപ്പരം സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരവസ്ഥ വീണ്ടും വെളിവാകുന്ന ഒരു ഉദാഹരണം കൂടി പുറത്തു വന്നിട്ടുണ്ട്. കഴക്കൂട്ടത്ത് മത്സരിച്ച ഡോക്ടർ SS ലാൽ എന്ന കോൺഗ്രസിൻ്റെ പ്രൊഫഷണൽ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന പോസ്റ്റർ ഇപ്പോൾ ശ്രീകാര്യത്തെ ഓടയിൽ നിന്ന് ശുചീകരണ പ്രവൃത്തികൾക്ക് പോയ ജീവനക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ചാക്ക് അഭ്യർത്ഥന പോസ്റ്റർ ചാക്കി കെട്ടിക്കൊണ്ടുവന്ന് കളഞ്ഞിരിക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവമല്ലെന്ന് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. വട്ടിയൂർക്കാവിലെ വീണ S നായരുടെ പോസ്റ്ററുകൾ, ഏകദേശം 40 കിലോയ്ക്ക് മുകളിലുള്ള പോസ്റ്ററുകളാണ് ആക്രിക്കടയിൽ തൂക്കി വിറ്റ നിലയിൽ കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡോക്ടർ SS ലാലിന്റെ പോസ്റ്ററുകൾ ഇത്തരത്തിൽ ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന് വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ നാട്ടിൽ ഭരണം പിടിക്കാൻ പോകുന്നു എന്ന് ആവർത്തിച്ച് പറയുന്നവരാണ്. ഈ പറയുന്ന ഉദാഹരണങ്ങൾ തരുന്നത് എന്താണ്? ഗ്രാസ് റൂട്ട് ലെവലിൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് ഈ പറയുന്ന ഉദാഹരണങ്ങളെല്ലാം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്. നിങ്ങൾ പലയിടങ്ങളിലും ജയിക്കുമെന്ന് അവകാശപ്പെടുമ്പോൾ ഈ പ്രതലത്തിലെ കാര്യങ്ങൾ കണ്ടിട്ടല്ല ഓരോന്നിനും തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോ ഒരു കാര്യം കൃത്യമായി ഉറപ്പിച്ചു പറയാം, കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുമെന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. SS ലാലിനെ പോലെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതിന് ശേഷം കുറെയേറെ അവകാശവാദങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചിരുന്നു. അതായത് നിശബ്ദ വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രചരണം. ആ പ്രചരണത്തിനുള്ള തിരിച്ചടിയായിട്ടാണ് ഇപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ശ്രീകാര്യം പോലൊരു പ്രദേശത്ത് നിന്ന്, അതായത് കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു വാർഡാണ് ശ്രീകാര്യം എന്ന് പറയുന്നത്, അവിടെ തന്നെ ഇത്തരത്തിൽ ഒരു ചാക്കിൽ കെട്ടിയ രീതിയിൽ ഒന്നും രണ്ടും പോസ്റ്റർ അല്ല, കെട്ടുകണക്കിന് പോസ്റ്ററുകൾ വഴിയിൽ തള്ളിയിട്ടുണ്ടെങ്കിൽ ഈ അഭ്യർത്ഥന പോസ്റ്ററെല്ലാം എന്തിനാണ് കോൺഗ്രസ് നേതാക്കന്മാർ കാശ് ചെലവാക്കി അച്ചടിച്ചതെന്ന് ചോദിക്കേണ്ടി വരികയാണ്. ഇത് ജനങ്ങളുടെ കയ്യിലൊന്നും എത്തിയിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി വെളിവാകുന്നുണ്ട്. പോസ്റ്ററുകൾ കൃത്യമായി പതിച്ചിട്ടില്ല, അഭ്യർത്ഥനകൾ കൃത്യമായി ജനങ്ങളുടെ അല്ലെങ്കിൽ വീടുകളിൽ എത്തിച്ചിട്ടില്ല എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പല മണ്ഡലങ്ങളിലും ഇതാണ് അവസ്ഥ. ഇതിപ്പോ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഇങ്ങനെ വന്നതുകൊണ്ട് പലതും ഇനിയിപ്പോ ചവിട്ടിപ്പിടിക്കും അല്ലെങ്കിൽ കത്തിച്ചു കളയാൻ പോവുകയാണ്. ഇതൊന്നും എടുത്ത് പുറത്ത് കളഞ്ഞാൽ വിവാദമാകുമെന്നുള്ളത് കൊണ്ട് പലതും കത്തിച്ചു കളയാനാണ് ഇനിയിപ്പോൾ സാധ്യത. ഒറ്റയടിക്ക് ഇനി ആക്രിക്കടയിൽ കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു വാർത്ത വന്നാൽ വീണ്ടും അത് വിവാദങ്ങളിലേക്ക് തിരികൊളുത്തുമെന്ന് പ്രവർത്തകർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പലയിടങ്ങളിലും പോസ്റ്ററുകൾ കൊടുത്തയച്ചത് അല്ലെങ്കിൽ അഭ്യർത്ഥനകൾ കൊടുത്തയച്ചത് അവിടെ അതുപോലെ തന്നെ ഇരിപ്പുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ആളെ കിട്ടണ്ടേ? ഇതൊക്കെ ഒട്ടിക്കാനെന്നൊക്കെ പറഞ്ഞാൽ പ്രവർത്തകർ വേണ്ടേ? നേതാക്കന്മാർക്ക് ഓടി കടന്ന് ഒട്ടിക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്ക് ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടു കടന്ന് മുഴുവൻ ഇടങ്ങളിൽ കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ പറ്റൂ. അവർക്ക് ഇത് ഈ പറയുന്ന ബൂത്തുകളിലേക്ക് അയച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ. അയച്ചു കൊടുത്താൽ ഇത് ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നത് കൊണ്ട് കൃത്യമായി മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൃത്യമായ പ്രവർത്തനം നടന്നിട്ടില്ല എന്നതിന്റെ നേർ സാക്ഷ്യം അല്ലെങ്കിൽ ഉദാഹരണമാണ് ഈ പുറത്തു വരുന്ന വിവരം. എന്തായാലും ചെന്നിത്തലയും മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തുടർഭരണത്തെ അട്ടിമറിച്ച് നിങ്ങൾ ഭരണത്തിലേറാൻ പോകുമ്പോൾ കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ച് നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടി തന്നെ വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരുന്നു. അതായത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് അവിടെ നടന്നത്. അതായത് SS ലാലിനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവരുന്നത് കെട്ടിയിറക്ക് സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ പർച്ചേസിംഗ് സീറ്റാണെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശക്തമായിരുന്നു. ഇതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പരസ്യമായി പ്രതികരിച്ച സന്ദർഭങ്ങളും ആ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോ അതിനുശേഷം വന്ന സ്ഥാനാർത്ഥി അവിടെ വലിയ തോതിലൊന്നും പ്രചരണ രംഗത്ത് സജീവമായിരുന്നില്ല അല്ലെങ്കിൽ തിളങ്ങിയില്ല എന്ന് വേണമെങ്കിൽ ഉറപ്പിച്ചു പറയാം. അദ്ദേഹം ഒരു മത്സരം കൊടുത്തോ എന്ന് ചോദിച്ചാൽ അതൊന്നും പറയാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം പ്രചരണ രംഗത്തായിക്കോട്ടെ വലിയൊരു ഓളം സൃഷ്ടിക്കാനൊന്നും SS ലാലിന് ആയിട്ടില്ല എന്ന് അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. ഇതൊന്നും പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും അടക്കം പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇപ്പോൾ ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പോസ്റ്റർ കൂടി വഴിയരികിൽ നിന്ന് കണ്ടെത്തിയപ്പോൾ ഇതൊന്നും വേണ്ട വിധേന ജനങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായി വെളിവാകുകയാണ്. മതിയായ പ്രചരണം അല്ലെങ്കിൽ ബൂത്ത് തലത്തിലൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ആരും പോസ്റ്റർ കൊടുക്കാൻ അല്ലെങ്കിൽ അഭ്യർത്ഥന പോസ്റ്റർ കൊടുക്കാൻ പോലും ഇറങ്ങി തിരിച്ചിട്ടില്ല എന്ന് വെളിവാകുകയാണ്. അപ്പോ അത് പറയുന്ന ഒരു സന്ദേശം എന്താണ്? SS ലാൽ ഈ മണ്ഡലത്തിൽ ജയിച്ചു കയറുമെന്ന് കോൺഗ്രസ്സുകാർ പറയുമ്പോൾ അത് ആരാണ് ഇനി വിശ്വസിക്കേണ്ടത്? വീണാ നായർ വട്ടിയൂർക്കാവിലും 3-ാം സ്ഥാനത്താകാൻ പോകുന്നു, ഈ പറയുന്ന SS ലാൽ കഴക്കൂട്ടത്ത് 3-ാം സ്ഥാനത്താകാൻ പോകുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമായി കഴിഞ്ഞു. അതായത്
ഇപ്പോൾ കടകംപള്ളിയും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ഒരു മത്സരമായി കഴക്കൂട്ടത്ത് ഏകദേശം കൃത്യമായി വെളിവായിട്ടുണ്ട്. ആര് രണ്ടാം സ്ഥാനത്ത് വരുമെന്നുള്ള കാര്യം മാത്രമേ അറിയാനുള്ളൂ. എന്തായാലും നേരെ എഡ്ജ് കടകംപള്ളിക്കുണ്ട് എന്നുള്ളത് ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിൽ ഇവർ ഭരണം പിടിക്കൂ എന്ന് പറഞ്ഞാൽ അരി ആഹാരം കഴിക്കുന്ന ആർക്കെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയുമായിട്ടാണ്. ഈ വീണാനായരുടെ സംഭവവും അല്ലെങ്കിൽ എസ് എസ് ലാലിന്റെ സംഭവവും ഒക്കെ കാശ് ചെലവാക്കി ഇത്തരത്തിലുള്ള പോസ്റ്ററുകളും അഭ്യർത്ഥനക്കുറിപ്പൊക്കെ അടിച്ചിറക്കിയതിന് ശേഷം ഇതൊക്കെ കൊണ്ടുവന്ന് ഓടയിൽ തള്ളാനും ആക്രിക്കടയിലൊക്കെ കൊടുക്കാനാണ് അടിച്ചിറക്കുന്നു എന്നുള്ള വിവരം ഈ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് കോൺഗ്രസ്സുകാർ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അതായത് കോൺഗ്രസ്സിന് ഇതൊന്നും ചെയ്യാൻ ഇപ്പോൾ ആളെ കിട്ടാത്തൊരവസ്ഥയാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഭരണം പിടിക്കുമെന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്? അതായത് കുറെ മനക്കണക്കുകളും കെട്ടുകയാണ്. അതായത് ഈ പറയുന്ന എൻ എസ് എസ് നമ്മളോടൊപ്പമാണ്, എസ് എൻ ഡി പി നമ്മളോടൊപ്പമാണ്, ഈ സഭകൾ എല്ലാം ഞങ്ങളോടൊപ്പമാണ്, ലീഗ് ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾ മൊത്തം ഞങ്ങളോടുകൂടിയാണ് എന്നുള്ളൊരു തോന്നലാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഈ പറയുന്ന കണക്കുകളെല്ലാം. ഇത്തരത്തിൽ പോസ്റ്ററുകൾ പോലും വഴിയരികിൽ വലിച്ചെറിയുന്ന പ്രവർത്തകരാണ് ഈ പാർട്ടിക്കുള്ളിൽ ഇപ്പോഴുള്ളത് എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും നേതാക്കൾ മനസ്സിലാക്കുക. നിങ്ങൾ ജയിക്കുമെന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിക്കുന്നിടത്തോളം അവർക്ക് അവകാശവാദം ഉന്നയിക്കാം. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ ഉൾപ്പെടെ ഒരു വർക്കും നടക്കാത്തൊരു സ്ഥാനാർത്ഥികൾക്കും എങ്ങനെയാണ് നിങ്ങൾ ജയിച്ചു കയറുമെന്ന് പറയുന്നത്? നിങ്ങൾ ഈ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടുമ്പോഴോ അല്ലെങ്കിൽ ന്യായ് പദ്ധതി എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ ആകൃഷ്ടരായി വരുന്നവരാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും മുല്ലപ്പള്ളിക്കുമൊക്കെ സ്വപ്നക്കാര്യം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ നടന്ന് അവസാന നിമിഷത്തിൽ കുറച്ച് വിയർപ്പൊഴുക്കി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ജനത്തിന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. ജനങ്ങൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി വിലയിരുത്തുന്നവരാണ്. അവർക്ക് സാമാന്യ ബോധമുള്ളവരാണ്. അവർ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ കോവിഡ് വാക്സിൻ കൊടുക്കില്ല എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി ചോദിക്കാതെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന് കാശിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ മുഖ്യമന്ത്രി അത്രത്തോളം ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് മനസ്സിലാക്കാൻ ഒരു സാമാന്യ ബോധമാണ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ശബരിമലയും ആചാരങ്ങളും മാത്രം കൊണ്ട് നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ നാട് നിങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തകർ പോലും നിങ്ങൾക്ക് വേണ്ടി നേരെ ചൊവ്വേ പ്രവർത്തിക്കാൻ ഇറങ്ങാത്തതെന്ന് ഈ പറയുന്ന രണ്ടാമത്തെ ഉദാഹരണം കൂടി വ്യക്തമാക്കുകയാണ്. കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ച് ശക്തമായ ത്രികോണ പോരാട്ടം നടന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഒരു ത്രികോണ പോരാട്ടവും ഇല്ല. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള പോരാട്ടമായി മാറിയിട്ടുണ്ട്. ഈ പറയുന്ന കോൺഗ്രസ്സുകാർ ഇപ്പോൾ കാലുവാരി ബി ജെ പിയെ ജയിപ്പിക്കാൻ ശ്രമിച്ചോ എന്നുള്ള തോന്നൽ കൂടി ഈ സംഭവത്തോടു കൂടി ഉടലെടുക്കുകയാണ്. അവിടെ ബി ജെ പി കോൺഗ്രസ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോ അതിൽ എന്തൊക്കെയോ ചില ഫാക്ടുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവമെന്ന് പറയേണ്ടി വരികയാണ്. എന്തായാലും എസ് എസ് ലാലിന്റെ ഈ പോസ്റ്റുകൾ ഇപ്പോൾ വഴിയിൽ കണ്ടെത്തിയതിന് ഏതെങ്കിലും ഒരു ബലിയാടിനെ കണ്ടെത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാണ്. വീണാനായരുടെ പോസ്റ്റർ ആക്രിക്കടയിൽ കണ്ടെത്തിയപ്പോൾ ഒരു ബാലു എന്ന് പറയുന്ന ഒരു ബൂത്ത് പ്രസിഡന്റിനെ കണ്ടെത്തിയതുപോലെ എസ് എസ് ലാലിന്റെ കാര്യത്തിലും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ തലയെ കൊണ്ടുവന്ന് ബലിയാടാക്കി അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊരു വാർത്ത കൊടുത്ത് ഇതിനെ അങ്ങ് മറയ്ക്കാമെന്ന് കോൺഗ്രസ്സുകാർ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോവുകയാണ്. ഈ നാട് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ വിലയിരുത്തുകയാണ്. താഴേക്കിടയിൽ പ്രവർത്തകരില്ല, വേദിയിലിരിക്കാൻ നേതാക്കന്മാർ മാത്രമുള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവം കൂടി മാറുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം കോൺഗ്രസിന്റെ കഴക്കൂട്ടം മണ്ഡലത്തിന്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർക്കുന്നതാണ്. അതായത് ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല, വാക്കുകൾ കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ജനം അത് വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് പെട്ടി തുറക്കുമ്പോഴേ അറിയാൻ പറ്റൂ. എന്തായാലും ഈ പറയുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രന് ഒരു മെജോറിറ്റി ഉണ്ടാകുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരെല്ലാം ശോഭാ സുരേന്ദ്രന് വോട്ട് ചെയ്തു എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ വസ്തുതയായി പുറത്തു വരാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ബി ജെ പിയുമായി അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല എന്ന് ഇനി പറഞ്ഞ് വെറുതെ ജനങ്ങളുടെ മുന്നിൽ നാണം കെടാൻ നിൽക്കരുതെന്ന് മുല്ലപ്പള്ളിയോട് പറയുകയാണ്. ഇത് ഒരു ഉദാഹരണമല്ല, രണ്ടാമത്തെ ഉദാഹരണമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ രണ്ട് മണ്ഡലങ്ങളിൽ ബി ജെ പി കോൺഗ്രസ് ഒത്തുകളി ഉണ്ടോ എന്ന സംശയം ജനിപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു തുറന്ന ഉദാഹരണമാണ് ഇപ്പോൾ ശ്രീകാര്യത്ത് നടു റോഡിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്.